മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെ സർക്കാർ വിശ്വാസ വോട്ട് നേടി. 99നെതിരെ 164 അംഗങ്ങളുടെ പിന്തുണയാണ് ഏക്നാഥ് ഷിൻഡെ സർക്കാരിന് ലഭിച്ചത്. മഹാരാഷ്ട്രയിലേത് ബി ജെ പി ശിവസേന സർക്കാരാണെന്ന ഉപമുഖ്യമന്ത്രിയുടെ പ്രസ്താവന സ്പീക്കർ അംഗീകരിച്ചു. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇന്ന് ചേർന്ന സമ്മേളനത്തിലും സമവാക്യങ്ങളിൽ വലിയ മാറ്റമുണ്ടായില്ല. സഭ തന്റെ സർക്കാരിൽ വിശ്വാസം രേഖപ്പെടുത്തുന്നു എന്ന പ്രമേയമാണ് ഏക്നാഥ് ഷിൻഡെ അവതരിപ്പിച്ചത്. 164 അംഗങ്ങൾ പ്രമേയത്തിന് അനുകൂലമായി നിലപാടെടുത്തു. താക്കറെ വിഭാഗം നൽകിയ വിപ്പ് ലംഘിച്ചാണ് ശിവസേനയിലെ 40 അംഗങ്ങളും സർക്കാരിൽ വിശ്വാസം പ്രകടിപ്പിച്ചത്. വിശ്വാസ വോട്ട് നേടിയ സർക്കാരിനെ സ്പീക്കർ അഭിനന്ദിച്ചു. രാഷ്ട്രീയമായി ചേരുംപടി ചേരുന്ന മുന്നണിക്ക് സംസ്ഥാനത്ത് വികസനം ഉറപ്പാക്കാനാകൂ എന്ന് ദേവേന്ദ്ര ഫഡ്നാവിസ് തുടർന്ന് വ്യക്തമാക്കി. ശിവസേന ബി ജെ പി സർക്കാർ എന്ന് തങ്ങളെ പരിഗണിക്കണമെന്ന ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ ആവശ്യവും സ്പീക്കർ അംഗീകരിച്ചു. शिवसेना भाजपा युतीचे आमचे मुख्यमंत्री ഇപ്പോൾ നടക്കുന്ന നിയമസഭാ നടപടികളും സ്പീക്കർ തെരഞ്ഞെടുപ്പും കോടതി അലക്ഷ്യമാണെന്ന് കാട്ടി താക്കറെ വിഭാഗം ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചു. തൽസ്ഥിതി തുടരാനുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം സ്പീക്കർ തെരഞ്ഞെടുപ്പിനെ അസാധുവാക്കുന്നു എന്ന് അഭിഷേക് മനു സിംഗ്വി സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. ഈ വിഷയവും ജൂലൈ 11 മഹാരാഷ്ട്ര വിഷയത്തിലെ മറ്റ് കേസുകൾക്കൊപ്പം പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞു. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.